ബിനോയിയും യുവതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന കോടിയേരിയുടെ വാദം തള്ളി യുവതി. ചർച്ചകൾക്കായി കോടിയേരിയുടെ ഭാര്യ വിനോദിനി മുംബൈയിൽ വന്നിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി ബിനോയ് പീഡിപ്പിച്ചെന്ന് കോടിയേരിയോട് ഒന്നര വർഷം മുന്നേ പരാതിപ്പെട്ടിട്ടും ഇടപെടൽ ഉണ്ടായില്ലെന്നും യുവതി പറഞ്ഞു. ഇതിനിടെ ബിനോയിയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമം തുടരുകയാണ് മുംബൈ പോലീസ്. കോടിയേരി പറയുന്നത് കള്ളമാണെന്നാണ് യുവതിയുടെ വാദം. ഒന്നര വർഷം മുൻപ് കോടിയേരി ബാലകൃഷ്ണനോട് ബിനോയിയെക്കുറിച്ച് പരാതിപ്പെട്ടിരുന്നു. വിവാഹ വാഗ്ദാനം നടത്തി ലൈംഗിക ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന് അറിയിച്ചു. തന്റെ കുഞ്ഞിന്റെ അച്ഛൻ ബിനോയിയാണെന്ന് കോടിയേരിയോട് പറഞ്ഞു. എന്നാൽ താനിതിൽ ഇടപെടില്ലെന്നായിരുന്നു കോടിയേരിയുടെ മറുപടി. പോലീസിൽ പരാതിപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ കോടിയേരിയുടെ ഭാര്യ വിനോദിനി തന്നെ കാണാൻ മുംബൈയിൽ വന്നിരുന്നുവെന്നും യുവതി ആരോപിക്കുന്നു. ബിനോയ്ക്ക് വേറെ ഭാര്യയുണ്ടെന്നും തന്നെ ചതിക്കുകയാണെന്നും തിരിച്ചറിഞ്ഞപ്പോഴാണ് പോലീസിൽ പരാതി നൽകിയത്. ബിനോയ് ഭീഷണിപ്പെടുത്തിയതിന്റെ കോൾ റെക്കോർഡുകൾ പോലീസിന് നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും യുവതി പറഞ്ഞു. പീഡന പരാതി അന്വേഷിക്കുന്ന ഓഷിവാര പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 3 ദിവസവും യുവതി വന്നു. കേസിന്റെ പുരോഗതി അന്വേഷണ ഉദ്യോഗസ്ഥനായ സീനിയർ ഇൻസ്പെക്ടർ ശൈലേഷ് പസൽവാറിനോട് അന്വേഷിച്ചാണ് മടങ്ങിയത്. ബിനോയിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ മുംബൈ സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണെങ്കിലും അറസ്റ്റ് ചെയ്യാനുറച്ചാണ് പോലീസ് നീങ്ങുന്നത്. കേരളത്തിലും പുറത്തും തെരച്ചിൽ നടത്തുന്നതിനോടൊപ്പം വിമാനത്താവളങ്ങളിലും നിരീക്ഷണം നടത്തുകയാണ്. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്ന നടപടിയും തുടരുന്നു. ബിനോയ് ഇതിനകം തന്നെ അറസ്റ്റിലായി എന്ന അഭ്യൂഹം മുംബൈ പോലീസ് തള്ളുകയാണ്. അതേസമയം അറസ്റ്റിനായി വലിയ സമ്മർദ്ദമാണ് യുവതി ചെലുത്തുന്നത്. തിങ്കളാഴ്ച മുൻകൂർ ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിഭാഗം. ഓഷിവാര സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യനെറ്റ് ന്യൂസ്.